വയനാടിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മരമുറിയാണിപ്പോൾ നടക്കുന്നത്. കൈവണ്ണത്തിലുള്ളത് മുതൽ കൂറ്റൻ മരങ്ങൾക്ക് വരെ കോടാലി വീഴുന്നു. വയനാട്ടിലെ കാർഷിക മേഖലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നെന്ന വ്യാജ പ്രചരണത്തിൻ്റെ മറപിടിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയയും ടിമ്പർ മാഫിയയും നടത്തിയ നീക്കങ്ങളാണ് വയനാട്ടിലെ മരമുറിക്ക് പിന്നിൽ. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. കടുവ സംരക്ഷണ കേന്ദ്രം, പരിസ്ഥിതി സംവേദക മേഖല, ഇത്തരം വ്യാജ പ്രചരണങ്ങളാണിപ്പോൾ വയനാട്ടിൽ മുഴങ്ങിക്കേൾക്കുന്നത്. അനന്തരഫലമായി ഹരിതാപമായ വയനാടിൻ്റെ കടക്കൽ കോടാലി വീഴുന്നു. മരമുറിക്ക് നിയന്ത്രണം വരുമെന്ന പ്രചാരണം ഇറങ്ങിയതോടെ ചെറുതും വലുതുമായ മരങ്ങളുടെ ശവപ്പറമ്പായി വയനാട് മാറിയത് അതിവേഗമായിരുന്നു. ബത്തേരി നൂൽപ്പുഴ പഞ്ചായത്തിലാണ് ഏറ്റവും വ്യാപകമായ രീതിയിൽ മരമുറി നടക്കുന്നത്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ ഇടവരുത്തുന്നതാണ് വയനാട്ടിലെ മരമുറിയെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഇന്നുള്ള മരങ്ങളും അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെയും ഈ മേലാപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം വയനാട് ഇന്ന് അനുഭവിക്കുന്ന ജലസുഭിക്ഷതയും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും അതുപോലെ തന്നെ കാലാവസ്ഥയിലുള്ളതായ സുഖശീതളമായ അവസ്ഥയും എല്ലാം തന്നെ അവസാനിക്കുകയും വയനാട് ഒരു ചാവുഭൂമിയായി മാറുകയും എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഫലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതിദിനം 50 ലോഡിലധികം മരമാണ് വയനാട് ചുരമിറങ്ങുന്നത്. കൂടാതെ തമിഴ്നാട്ടിലെ തേയില ഫാക്ടറിയിലേക്കുള്ള വിറകും ഇവിടെ നിന്നാണ് പോകുന്നത്. മലബാറിൽ നിന്നുള്ള മരക്കച്ചവടക്കാർ ഇവിടെ തമ്പടിച്ചാണ് രാത്രിയിൽ മരം കൊണ്ടുപോകുന്നത്. മരത്തൈകൾ പോലും കിട്ടുന്ന വിലയ്ക്ക് മുറിച്ചു വിൽക്കുന്ന കർഷകർ ചൂഷണം ചെയ്യപ്പെടുകയാണ് വയനാട്ടിൽ. ക്യാമറാമാൻ വി. സുശാന്തിനൊപ്പം എസ്. വിനേഷ് കുമാർ, വയനാട്, ഇന്ത്യ വിഷൻ.